ളിയാക്കുന്നത് അവന്മാർക്കുള്ളൊരു പണി ഞാനിന്ന് കൊടുക്കും. ഷിൻചാനുള്ളവരാണെങ്കിൽ ഇത്ര നാൾ കൊടുക്കാൻ പറ്റുന്നത്. ഷിൻചാൻ ഇപ്പൊ ക്ലാസ് എടുത്ത് കറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നായിരിക്കും നമ്മള് പണി കൊടുക്കാൻ പോണത്. നമ്മളാണെങ്കിൽ പിസ്റ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സാറടാ മാക്സ് സാറ്, എടാ നീ എന്നെ കണക്ക് ഹോംവർക്ക് ചെയ്യാത്തതിന് എന്നെ നീ എന്താ പറഞ്ഞത്? പുറത്തിറങ്ങല്ലേ? ആ ഓടിക്കോ 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 ഓടിക്കോ. കണക്ക് മാഷ് ആന്ന് പോലും കണക്ക് മാഷ്. ഇവനൊക്കെ നമ്മളുണ്ടല്ലോ വെടി വെച്ച് കൊല്ലും. ആദ്യ രണ്ട് വെടിയൊക്കെ ഉണ്ട് ഈ സ്കൂളിന്റെ പേരുമ്പളാണ്. ഏതവനാടാ ഈ സ്കൂളൊക്കെ കണ്ടുപിടിച്ചത്? അവന്റെ ഒക്കെ ണ്ട് പോയ പോലെ വേറെ പണിയുണ്ട് മനുഷ്യന്. വെടി വെച്ചാലും പോലീസിന് ഇൻഫോർമേഷൻ കൊടുക്കും. എന്നിട്ട് പിന്നെ എന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എവിടെ എവിടെ അവന്മാരെവിടെ അവന്മാരെവിടെ അവന്മാരേ നിക്കണേ. ദിവനാണ് ആള് റെഡ് ട്രൗസർ. ഇവൻ കണ്ടില്ലേ എല്ലാ പെമ്പിള്ളേരെ ലൈനാടിയാണ് ഇവന്റെ പരിപാടി. ആണ് ഇവനക്ക് സ്കൂളിൽ റൂളും കാര്യങ്ങളൊന്നും ഇല്ല. സിഗരറ്റ് ഒക്കെ വലിക്കുന്നുണ്ട്. ഇവൻ എല്ലാവർക്കും പേടിയാണ്. പ്രിൻസിപ്പാളിന് വരെ പേടിയാണ്. എല്ലാം ഇവന്റെ സിഗരറ്റ് വലി കത്തിക്ക് 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 വലിക്ക് വലിക്ക് നിനക്കുള്ളത് ഞാൻ തരാം. ഡാഡാടാ ഓർഡർ 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 ഇനിടെ ഷിൻചാനെയും പിൻചാനെയും കാണുമ്പോ ഇവിടുത്തെ നാട്ടുകാർ പേടിക്കണം അല്ലേ? അങ്ങനെയൊക്കെ പേടിക്കണം. ഓർഡർ 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 അന്നൊക്കെ പേടിയില്ലേ? നമുക്ക് എന്ത് പറഞ്ഞാലും തരാത്. ഓക്കെ ഓക്കെ അവൻ എന്തായാലും രക്ഷപ്പെട്ടോ. ഇതേ നിക്കുന്ന നമ്മുടെ മലയാളം ടീച്ചർ രാവിലെ തന്നെ വന്നിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ട ഷോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് കണ്ട പട്ടിനിയാണ് പ്രണയിക്കുന്നത് മലയാളം ടീച്ചർ. ടീച്ചറേ ഹോംവർക്ക് ടീച്ചറെ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ മനസ്സില്ല. സൗകര്യമില്ല. എന്തെയ്യും? അന്നാ പിന്നെ നിന്റെ രക്ഷിതാക്കളെയും അച്ഛനും അമ്മനെയും വിളിച്ചിട്ട് സ്കൂളിലോട്ട് പോവാ. പ്രിൻസിപ്പാളെ കൂടി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അവനെയും കൂടി ഒരു വിരട്ടി വെട്ടി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കാര്യം നമ്മള് സേഫ് ആകും. എവിടെ എവിടെ പ്രിൻസിപ്പാളാണ്? പ്രിൻസിപ്പാളോട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മസിലും പിടിച്ചിട്ട് പ്രിൻസിപ്പാൾ ഇവിടെ എവിടെ ഇരിക്കാറുണ്ടല്ലോ ഈ ഭാഗത്ത്. എവിടെ കണ്ട് പ്രിൻസിപ്പാളെ കെട്ടി മോനെ? ഇതാണ് നമ്മുടെ പ്രിൻസിപ്പാൾ. കണ്ട ഞാൻ പ്രിൻസിപ്പാളെ ഒക്കൊന്നുമില്ല സാറേ. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്താലും ടീച്ചിങ് കാര്യങ്ങളും സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നീ എന്തെങ്കിലും സസ്പെൻഷൻ തരും, ഉറപ്പായിട്ടും തരും. കോളേജിനും സ്കൂളിനും ഒക്കെ നിന്നെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കാറയാ? ഓടിക്കോ 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 ഓടിക്കോ. അല്ലേ പുറത്താക്കണ പോലും പുറത്താക്കണത്. സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ പറഞ്ഞാ ഒരാള് ഗണ്ണയും ചെയ്ത് അത് സ്കൂളിലത്തെ പ്രിൻസിപ്പാളെ ഗണ്ണയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോദിക്കാനും പിടിക്കാനും പറയരുത് എഴുതുക കേട്ടോ സെക്യൂരിറ്റി. ഇവന്മാര് കാലാണ് സെക്യൂരിറ്റിയിൽ എടുത്തത്. നമ്മുടെ പിടി മാഷ്. പിടി മാഷ് നല്ല മാഷാണ് കേട്ടാ, നല്ല പാവം മാഷാണ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് പിൻചാൻ. ഓക്കെ ഓക്കെ. നമ്മുടെ ഷിൻചാൻ എവിടെയാണ്? അവോവോ എന്തോ കുളിക്കവേ അതിരാവിലെ കുളിക്കണല്ലോ. ഹലോ ഷിൻചാനെ, നീ എന്തെടുക്കടാ? ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ സ്കൂളിലാണ് പഠിച്ചോണ്ടിരിക്കാണ് പഠിച്ചോണ്ടിരിക്കാണ്. ഓക്കെ ഓക്കെ. ഞാൻ നീ എന്തെടുക്കാന്ന് വെച്ചാൽ വിളിച്ചതാണ്. എടാ ഞാൻ പിന്നെ കുറച്ച് നേരം വൈകും കേട്ടാ. അതെന്ത് പറ്റി ഫ്രാങ്ക്ലിൻ ഭായ്? ആ അത് എനിക്ക് കുറച്ച് ബിസിനസ് ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടി നിർത്തിയ കേസാണല്ലേടാ, ഇച്ചിരി ബിസിനസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. ഞാൻ എന്തായാലും ഇന്ന് സ്കൂളിൽ പോയില്ലേട്ടാ. ഇന്ന് സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഞാനാണ് അങ്ങനൊന്നും പഠിച്ചിട്ടില്ല. ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ സ്കൂളിൽ റേസ് ആയിട്ട് കട്ട് ചെയ്തു. അവിടെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് വെച്ച് പോയി ചോദിച്ചു നോക്കാട്ടാ. ഇന്ന് റേസിംഗ് ആണ് തോന്നുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. റേസിംഗ് തന്നെയാണ് കേട്ടോ. ഞാൻ എന്തായാലും പോയി ചോദിക്കട്ടെ. ഹലോ ചേട്ടൻ, റേസിംഗ് ആണ് ഇവിടെ. എന്നെ കേട്ടോ റേസിംഗില്? മോനെ കൊച്ചി ചെറുക്കന്മാരൊന്നും റേസിംഗിൽ കയറ്റത്തില്ല. മോനെ എന്ത് വർത്താനാണ് പറയുന്നത്? അത് ശരി, നിന്നൊക്കെ ഞാൻ പ്രാങ്കളെ എടുത്ത് പറഞ്ഞ് ശരിയാക്കി തരാം. ഒറ്റ വാക്ക് പറയാൻ പറ്റത്തുള്ളൂ.
അത് പിന്നെ മോനെ ചെറിയ പിള്ളേർ കേൾക്കാൻ പാടില്ലെന്ന് റൂൾ ഉണ്ട് മോനെ. എങ്കിൽ പിന്നെ ഇവിടെ റേസിംഗ് നടക്കൂല, ഒന്നും നടക്കൂല. ഓടിക്കോ 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 ഓടിക്കോ. അല്ലേ നമുക്ക് എന്തായാലും ഈ ബൈക്ക് എടുത്ത് പോകാം. ടെസ്റ്റ് പേപ്പർ വരെ ഭയങ്കര പ്രശ്നമാണ്. ടീച്ചറുടെ അടുത്ത് പറയണം, കുറച്ച് ഒരു കൊട്ടേഷൻ ഇടണം ടീച്ചർക്ക്. ആദ്യം ഞാണ്ട് ഈട് കിട്ടുമ്പോ ടീച്ചർ അങ്ങോട്ട് നിർത്തിക്കോളും. ഇതേ പോകുന്നോക്ക്, ടെസ്റ്റ് പേപ്പർ അങ്ങനെ നിർത്തിക്കോളും. ഇതേ പോകുന്നോക്ക്, എടാ നീ ഇടാതെ ചേർത്തില്ല എന്ന് പറഞ്ഞത് റേസിങ്ങിന്. നിന്റെ വണ്ടി ഞാനൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്, ഞാൻ തോട്ടിക്കൊണ്ടിടാൻ പോകുന്ന വണ്ടി അല്ലേ. എടാ നീ കണ്ടം പിടിച്ച് ഓടുന്ന കേക്കും. ഓക്കെ ഓക്കെ. അയ്യോ തോട്ടി വീണില്ല, അത് തോട്ടി വേണ്ട, തോട്ടി വേണ്ട, തോട്ടി വേണ്ട. അത്രേ ഉള്ളു. ഷിൻചാന്റെ അടുത്ത് കളിച്ചു ഞാൻ ഇങ്ങനെ ഇരിക്കും അല്ലേ. ഷിൻചാന്റെ അടുത്താണ് അവന്റെ ഒക്കെ കളി. ഇനി ഇവിടെ റേസിംഗും ഇല്ല, ഒരു മണ്ണാങ്കട്ട നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹേയ് ഗായ്സ്, എല്ലാവർക്കും വേണ്ടി ഹോട്ട്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ജി ടി ഫൈവ് ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് കുറെ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആർ സി ജെ സി ബി നമ്മൾ മേടിച്ച്, അതുമാതിരി ആർ സി ബസ് മേടിച്ച്, നമ്മൾ ആർ സിയുടെ പോലീസ് വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. കുറെ പരിപാടിയുണ്ട്. എടാ ഇത് എന്തുവാണെടാ, ഇവിടെ എന്തൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ. ചോദിച്ചു നോക്കിയാലോ, ഇവിടെ ആരെടുത്ത് പോയി. ആ ഓക്കെ 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 ഓക്കെ, ഇയാളെടുത്ത് ചോദിക്കാട്ടാ. ഓക്കെ, ഇയാളെന്നുണ്ട് ഇവിടുത്തെ ഒരാള്. ഓക്കെ ഓക്കെ, ഇയാളെ സംഭവം എന്തിനാണ് ഇവിടെ, ഇവിടെ എന്തൊരു നടക്കുന്നത്. ഹലോ സാർ, ഇവിടെ എന്ത് സാർ നടക്കുന്നത്? പുതിയ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫീസില്. അപ്പൊ അതിനായിട്ട് ഇവിടെ ഫുൾ ടൈറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പൊ മന്ത്രിയും പ്രസിഡന്റും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ഉദ്ഘാടനത്തിനായിട്ട്. അപ്പൊ നമ്മുടെ സിറ്റിയിൽ ഇങ്ങോട്ട് ലോസ് ആഞ്ചലസ് ഇങ്ങോട്ട് കെ എസ് ആർ ടി സി ആയിരിക്കും ഉണ്ടാവും. സാധാരണ ബസ്സൊക്കെ എടുത്ത് നമ്മൾ കളഞ്ഞു. ഓ അത് നൈസ് ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോകാൻ പറ്റുമോ? ഓ പിന്നെ എന്താണ്, ഇന്ന് എക്സിബിഷൻ ആണ്. ഇന്ന് എല്ലാ സിറ്റി സെൻസിലും വന്നിട്ട് കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇന്ന് അവിടെ എക്സിബിഷൻ ആണ് നടക്കുന്നത്. ആ ഓക്കെ ഓക്കെ ഓക്കെ, അത് കൊള്ളാം. കെ എസ് ആർ ടി സി ഗൈസ്, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മള് കൊമ്പന്റെ ബസ് നമ്മൾ ആർ സി ആക്കിയപ്പോഴേ എല്ലാവരും കമന്റ് ഇട്ടിരുന്നത് കെ എസ് ആർ ടി സി വേണം, കെ എസ് ആർ ടി സി വേണമെന്നാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടാ. അളി ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടാ. മന്ത്രിയും പ്രസിഡന്റ് ഒക്കെ എന്നാ വരാന്ന് കേട്ടോ. സാറേ പ്രസിഡന്റ് അപ്പൊ ഇനി എന്നാ വരാ? പ്രസിഡന്റ് നാളെയാണ് വരാ പ്രസിഡന്റ്. ആ ഓക്കെ 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 ഓക്കെ, അതാണ് നാളെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റെഡ് കെ എസ് ആർ ടി സി മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. നാളെ വൈറ്റ് കെ എസ് ആർ ടി സിയും ഗ്രീൻ കെ എസ് ആർ ടി സിയും വരും. നമ്മുടെ കേരളത്തിലെ എല്ലാ ടൈപ്പ് ഓഫ് കെ എസ് ആർ ടി സിയും നമ്മൾ ഇങ്ങോട്ട് ലോസ് ആഞ്ചലസ് സിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമുക്ക് ഏത് കെ എസ് ആർ ടി സി എടുക്കണം, എന്തായാലും നാളെയാണ് കൊണ്ടുവരാണെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാട്ടാ. ഗൈസ് ഇവിടെ പ്രസിഡന്റ് ഒക്കെ വരുന്നവരുടെ സെക്യൂരിറ്റി നോക്ക്, ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി കേട്ടാ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും മോഷ്ടിക്കാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമുക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല. കെ എസ് ആർ ടി സി ഗൈസ് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. എഫ് ബി ഐ ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത്ര ടൈറ്റ് സെക്യൂരിറ്റി നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ വല്ല സൂപ്പർ ഹീറോ അല്ല ആവേണ്ടി വരും. എന്റെ അളിയ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം. ഏയ് അതെന്തോ എന്തൊരു സൗണ്ട് കേട്ടല്ലോ, എന്തൊരു സൗണ്ട് കേട്ടല്ലോ നമ്മള്. ഓ ഇവിടെ ഉണ്ടോ സെക്യൂരിറ്റി? ഓക്കെ എടാ, നമുക്ക് എന്തെങ്കിലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ. ഓ അതേ, ഇവിടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലെ പോലീസ്, ഫയർ എഞ്ചിന്, ഹോസ്പിറ്റല്, എടാ എല്ലാ മെഡിക്കൽ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഇത്ര ടൈറ്റ് സെക്യൂരിറ്റിയാ. എന്റെ അളിയ, ഇതെന്തത്, അമേരിക്കൻ പ്രസിഡന്റ് ആണ് വരുന്നത് തോന്നുന്നുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്ന ഫ്ലാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും ഉണ്ട്. ഇനി മിലിറ്ററിയും കൂടെ ഇല്ലാത്തുള്ള, മിലിറ്ററി ഉണ്ടാ, മിലിറ്ററി ഉണ്ടോ നോക്കട്ടാ. എന്തായാലും മിലിറ്ററി കൂടെ വേണ്ടതാണല്ലോ. അവിടെ ആരാണ്? ഇവിടെ സാധാ ഇവിടെ എഫ് ബി ഐ ആണെന്നുണ്ട്. എഫ് ബി ഐ ആണ്. ഓക്കെ, ഇത് എഫ് ഐ ബി ആണ്, എഫ് ബി ഐ അല്ല. അപ്പൊ എഫ് ഐ ബി ഉണ്ട്, എഫ് ബി ഐ ഉണ്ട്. ഓ സെറ്റ് 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 സെറ്റ്. എടാ ഇത് ഇതാരാണ്? എടാ നമുക്ക് എന്തായാലും അപ്പൊ കെ എസ് ആർ ടി സി നോക്കാൻ പോവാം. ഓക്കെ, ഓ ഇത് ഇവിടെ ആരൊക്കെയോ ഇതേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പെണ്ണ്. അതുമാതിരി തന്നെ എടാ നമ്മളാണ് ഇപ്പൊ പോയടാ, നമ്മളാണ് ഇപ്പൊ പേടിച്ച്. ഫ്രാങ്കിലി എല്ലാവർക്കും പേടിയാണ്. ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി. എന്റെ മോനെ, വിഷയം കേട്ടാ, കേരളത്തിന്റെ സെയിം കെ എസ് ആർ ടി സി. സത്യം പറയണമെങ്കിൽ എനിക്ക് ഗവൺമെന്റ് കെ എസ് ആർ ടി സി കേരളത്തിന് മോഷ്ടിച്ചു തന്നിട്ടുണ്ട്. നാരായണ ഗുരു, ഇതേത് മറ്റേ കോളേജ് അല്ലത്, നാരായണ ഗുരുവിന്റെ കോളേജ് അല്ലത്. പിന്നെ അതുമാതിരി സ്ഥലം എന്താണ് എടാ, സ്ഥലം മനസ്സിലാവുന്നില്ലടാ. എടാ ഇതിൻ ചില്ലില്ല കേട്ടോ, ഷട്ടറാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഷട്ടറാണ്.
പക്ഷെ ഇവിടെ നിന്ന് മറ്റേ ഉള്ളിലെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന മാതിരി ഉണ്ട് ഫോട്ടോ കണ്ടിട്ട്. അളിയ നമ്മ KSRTC സ്ഥലം ബോർഡ് അങ്ങോട്ട് പെരിക്കല്ലൂർ. അതേത് സ്ഥലം? അത് കേരളത്തിൽ തല്ലേ പെരിക്കല്ലൂർ സ്ഥലം. ഓക്കെ, ഇവിടെ ഉണ്ട് KSRTC. എടാ ഗവൺമെന്റ് ഓഫീസ് ഫുള്ള് KSRTC ആണട്ടാ. എന്റെ അളിയ ഇപ്പഴത്തന്നെ എത്ര അഞ്ചെണ്ണായി അവളെ ഫണ്ടിലത്തെ കൂട്ടിട്ട്. മോനെ അട ഇവിടെ ഉണ്ട് KSRTC. ഇവിടെ ഹെലിപ്പാഡ് കണ്ടല്ല ഇനി. എടാ ദേ, ഓ ഇത് മറ്റൊരാണ്. ഇത് മറ്റേ ഇവരുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഉണ്ടാവുന്ന സെക്യൂരിറ്റി അല്ലേ, പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടാവുന്ന സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി ആണ്. ഓ എന്റെ മോനെ, ഇവരുടെ നല്ല മിസൈൽ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇത് അടുത്ത KSRTC. ഇതിപ്പോ റെഡ് മാത്രമുള്ള പോലെ ഇവിടെ എനിക്ക് തോന്നുന്നു നാളെ എന്തായാലും നീല മറ്റേ നമ്മുടെ സിറ്റിയത്തെ KSRTC അല്ലേ അത് വരും തോന്നുന്നുണ്ട് കേട്ടാ. ആ സിറ്റി ഇവരുടെ കയ്യിൽ ഗണ്ണ് കണ്ടില്ലേ, ഇവിടത്തെ സെക്യൂരിറ്റിയുടെ കയ്യിൽ വരെ ഗണ്ണ്. ഓ കൊള്ള കൊള്ള എന്തായാലും. എടാ അവിടത്തെ പോലീസുകാരല്ലേ കാർബൺ റൈഫിലൊക്കെ ഉണ്ടായാറ്. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റിയാ. മന്ത്രിയൊക്കെ വരുന്ന ഉദ്ഘാടനല്ലേ, അപ്പൊ അതുമാതിരി തന്നെ ഇവിടെ റെഡ് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ഇന്ന് റെഡിന്റെ എക്സിഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. നൈസ് നൈസ്. നമുക്ക് എന്തായാലും ഇതിന്റെ മേലെ കയറിയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. നമുക്ക് എങ്ങനെ മോഷ്ടിക്കണം, എന്ത് ചെയ്തിട്ട് മോഷ്ടിക്കണം, നമുക്ക് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഇത് നോക്കിയേ, എടാ ഇത് KSRTC ഗോഡൗൺ ആക്കി മാറ്റിയത് ഗവൺമെന്റ് ഓഫീസാണോ അതോ KSRTC ഗോഡൗൺ ആണോ അത്? എന്തോരാടാ, നമുക്ക് ഇതിനൊരു രണ്ട് KSRTC മതി, ഒരു നീലയും മതി, നമുക്ക് ഒരു റെഡും മതി അല്ലേ? സെറ്റല്ലേ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാല്. ഓ ഇതെന്തോരം, പക്ഷെ നമുക്ക് വരാൻ തന്നൂടെ, നമുക്ക് പൈസ കൊടുത്തന്നെ മേടിക്കാലോ. പക്ഷെ ഗവൺമെന്റ് വണ്ടി ആയിരുന്നവർ വിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മളെന്തായാലും വണ്ടി ആയിട്ട് മോഷ്ടിക്കാൻ പോണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം, നല്ല അടിപൊളി പ്ലാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, നല്ല അടിപൊളി പ്ലാൻ. ഒന്നല്ലെങ്കിൽ റോബറി, അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ വെടിവെച്ച് വന്നിട്ട് എടുത്തോണ്ട് പോവാ. വെടിവെച്ച് വന്നത് ഭയങ്കര മോശമല്ലേ, പോലീസുകാരൊക്കെ അല്ലേ നമ്മുടെ നാട്ടിലത്തെ പോലീസുകാരല്ലേ, നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റികള്, നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ, നമ്മൾ എങ്ങനെ മോഷ്ടിക്കണം, നമുക്ക് മോഷ്ടിച്ചാൽ മതി, അത് മതി. എങ്ങനെ മോഷ്ടിച്ചണം, എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യാം, അതായത് പറഞ്ഞുതരാം. നമുക്ക് മറ്റേ സാധനം കൊണ്ടുവന്നാലും നമുക്ക് മറ്റേ പ്ലെയിൻ വന്നിട്ട്, മറ്റേ ജെറ്റ് മാതിരി പ്ലെയിൻ വന്നിട്ട് ആകാശത്ത് നിന്ന് വണ്ടി കയറൊക്കെ കെട്ടി വലിച്ചെന്നുള്ള സംഭവം പരിപാടിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ. ആ സാധനം കൊണ്ടുവന്നാലോ, നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എങ്ങനെ മോഷ്ടിക്കണം നിങ്ങൾ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പോലീസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് മോഷ്ടിക്കാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കമന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ എത്രയും പെട്ടെന്ന്, റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ്. ഈസി ആണ്, വെറും 3K സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി നമുക്ക്. എന്റെ ആളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതെന്താണ് ഈ ഈ വെച്ച് എന്തോ നോക്കാനൊക്കെ പറ്റും കേട്ടാ. ഞാൻ നോക്കട്ടെ എന്റെ സംഭവം, ഞാൻ നോക്കട്ടെ. എടാ ദേ, നമ്മുടെ വാട്ടർ, ഓ നമ്മുടെ വാട്ടർ സൈഡിന്റെ സ്ഥലം. നമ്മളിവിടെ അല്ലേ കോൺട്രാക്ട് കൊടുക്കാറ് വാട്ടർ സൈഡിനൊക്കെ ആയിട്ട്. അളിയ ഓ ഇത്ര ദൂരത്തെത്ത് കാണാ കേട്ടാ. എടാ അത് മതി തന്നെ. എടാ സ്നൈപ്പറൊക്കെ വന്ന്, ഓ എന്റെ മോനെ, ഗാർഡ്സ് ഒക്കെ ആണെങ്കിൽ ഫുള്ള് നടത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും. സ്നൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ടഫാണ്. സ്നൈപ്പറിന് ഒരു വെടി നമ്മളെ മുഖത്ത് കൊണ്ട് നമ്മൾ ചത്തുവോ. എടാ ഇത് നോക്ക്, ഇത് എടാ ദൂരത്തോട്ടോക്ക്, അതായത് ദൂരത്തേക്ക് വെടിവെക്കാനായിട്ടുള്ളത് മിസൈൽ ലോഞ്ചറും അതുമാതിരി മിഷയും കണ്ടു. അളിയ അടുത്ത് മൊത്തം സാറ്റലൈറ്റ് വഴിയാണ് വർക്കാവുന്നത്. എയിം ലോക്കെ ഇരിക്കും, നമ്മളെ രക്ഷപ്പെടാൻ ഒട്ടും പറ്റത്തില്ല. അപ്പൊ ഇത്രയും വലിയ ടൈറ്റ് സെക്യൂരിറ്റിയാ. അടി ഇവിടെ ഉണ്ട് കേട്ടാ മറ്റേ മിഷീൻ കണ്ണും സാധനങ്ങളൊക്കെ, മിലിറ്ററിക്കാരൊക്കെ ഇവിടെ ദൂരത്തിന്റെ സ്കോപ്പ് ചെയ്ത് നോക്കണെങ്കിൽ. ഓ ഗൈസ്, ഇതപ്പോ എന്തായാലും ടാസ്ക് ആണ്, ഒരുത്തരം അവിടെ സ്കോപ്പ് ചെയ്ത് നോക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പെടും, കാരണം നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാര്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഈ മിലിറ്ററിക്കാരൊക്കെ എന്തായാലും മറ്റേ ബോധം കെട്ട മരുന്നൊക്കെ കൊടുത്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, അല്ലാണ്ട് നടക്കൂല. എന്തായാലും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ RC ഗാരേജ് കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും RC ഗാരേജ് ഇപ്പൊ കാണിച്ചുതരാം. നമ്മളിപ്പോ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് RC ഗാരേജ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചുതരാം. നമ്മളതിൽ കുറച്ചധികം വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ RC ആക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതുമാതിരി നമ്മൾ കുറെ വണ്ടികൾ നമ്മൾ RC ആക്കണമെന്നായിരിക്കും. അപ്പൊ നിങ്ങൾ അടിപൊളി, അതായത് കിഡിലെ വണ്ടികൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക RC ആക്കാൻ പറ്റിയത്. ഓക്കെ, ഇതെന്താണ്, ഇതെന്താണ് സാധനം, ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഇത് എന്തൊരു സംഭവം എനിക്ക് അത് മനസ്സിലായില്ല. ഇതേ ഇവരല്ല മറ്റൊരു, എടാ നീയൊക്കെ എന്നെ കണ്ടപ്പോ പോയതല്ലടാ, നീ എന്താ അങ്ങനെ ഇപ്പൊ ഫോട്ടോ ഒക്കെ കണ്ടടാ, ഞാൻ നിന്റെ മുമ്പിൽ കയറി കാ പോന്ന് അല്ല. ഓടിക്കോ 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 ഓടിക്കോ. ബോയ് ഫ്രണ്ട് ആണ് പോലും, ബോയ് ഫ്രണ്ട് അല്ലേ. ഇവിടെയൊക്കെ നമ്മളെ കളിയാക്കി വിട്ടതാണ്. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ RC ഗാരേജ് ആണ് കാണിച്ചുതരാം. നമുക്ക് എന്തായാലും പോവാ കേട്ടാ. ഓക്കെ, ഇവിടെ എന്തായാലും നമ്മൾ എന്തായാലും ഒരു വിഷയ റോബറി ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾ പറയണം അതിലേക്ക് നമ്മളൊരു റോബറി ചെയ്യാൻ പോണത്. ഓക്കെ, നാളെ അപ്പൊ എന്തായാലും KSRTC വൈറ്റും ഗിരീനൊക്കെ വരും പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ആക്കാം. അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കി ഇഷ്ടമുള്ള നിങ്ങൾ കൊണ്ടുപോവാല. നമ്മൾ വെറും തോറും സെക്യൂരിറ്റികൾ ടൈറ്റ് കൂടുവാണ് കേട്ടാ.
ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും പോയി തരാം. സാറേ സാറെ റോഡാണിത്. ഓക്കെ, ധൈര്യം, കരടി വരുന്നു, കരടി 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 കരടിക്ക് വരെ നമ്മളെ പേടിയാണ്. നമ്മളെങ്കാട്ടി വലിയ സൈസാണ് ഈ കരടിക്ക്. എന്നിട്ട് കരടിക്ക് നമ്മളെ പേടി അല്ലേ. അപ്പൊ നമുക്കിനി നമ്മളെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. മീൻസ് അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, 214 കോടി ഉണ്ട് നമ്മുടെ കയ്യിൽ. കാരണം നമ്മള് പെട്രോൾ പമ്പൊക്കെ മേടിച്ചല്ല. അപ്പൊ അങ്ങനെ ബിസിനസ് ഒക്കെ നടത്തി നമ്മളെ കുറെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ആർസി ഗാരേജ്. ഓക്കെ, നമ്മുടെ ഷിൻചാന്റെ പിഞ്ചാന്റെ ആർസി ഗാരേജ് ആണ് കേട്ടോ. മിക്കവാറും നമ്മളിത് ചിലപ്പോ ഈ ആർസി ഗാരേജ് ഇവിടെ മാറ്റിയിട്ട് സ്വന്തം ഒരു ഷിൻചാനും പിഞ്ചാനും ഒരു വീടൊക്കെ സെറ്റ് ആക്കിയിട്ട് അവിടൊക്കെ ആക്കും നമ്മൾ നമ്മുടെ ആർസി ഗാരേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ബൈക്ക് അല്ലേട്ടത്, നമ്മളിപ്പോ ട്രെവറിന്റെ അടുത്ത് നിന്ന് മേടിച്ച ബൈക്കാണ് തൽക്കാലം. നമ്മൾ എല്ലാ വണ്ടികളും വിറ്റിട്ടാണല്ലോ ആർസി ഗാരേജ് തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വണ്ടികളും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വഴി വരുന്നത്. ഓക്കെ, നമ്മൾ വലിയ വീടുണ്ടായിരുന്നു ഇവിടെ. വലിയ വീടൊക്കെ നമ്മൾ ബോംബൊക്കെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് ടേന്ന് പറഞ്ഞ് ബ്ലാസ്റ്റ് ചെയ്ത്. ഇതാണ് നമ്മുടെ റാംഗ്ലർ, എന്റെ ഫേവറേറ്റ് വണ്ടിയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ബൈഡ. ഓക്കെ, അപ്പൊ നമ്മുടെ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പാലിങ്ങനെ പണിത് നമ്മുടെ ആർ സി ഹെലികോപ്റ്റർ ഒക്കെ എന്തായാലും വരും. നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ എന്തായാലും വലിയൊരു ഗാരേജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്, ആർ സി പ്ലെയിൻ ഒക്കെ വെച്ചിട്ട്. ആർ സി ഹെലികോപ്റ്റർ, ആർ സി പ്ലെയിൻ, അപ്പൊ അതിനായിട്ട് നമ്മൾ പണിതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഷിൻചാന്റെ പെട്രോൾ പമ്പ്. നമ്മുടെ ആർ സി പെട്രോൾ പമ്പാണ് നമ്മുടെ ഷിൻചാന്റെ. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ നമ്മൾ കൊമ്പന്റെ ബസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആർ സി കൊമ്പന്റെ ബസ്. എങ്ങനെ സംഭവം? വിഷയല്ല, ദാവൂദ് റൈസ് ഓഫ് എ ഡോൺ, നമ്മുടെ ദാവൂദ് ബസ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. അതുമാതിരി തന്നെ നമ്മുടെ പിഞ്ചാന്റെ പെട്രോൾ പമ്പാണ് ഇത്. പിഞ്ചാന്റെ പെട്രോൾ പമ്പ് നമ്മുടെ പിഞ്ചാൻ കരയും, വിഷം പോകും. അപ്പൊ അത് രണ്ടുപേരും നമ്മളൊരു കുഞ്ഞി പെട്രോൾ പമ്പ് അങ്ങനെ സെറ്റ് ആക്കി. പിന്നെ നമ്മുടെ മെയിൻസ് ആണ് ആർ സി ജെ സി ബി. എന്റെ അളിയ വിഷയല്ലത് ആർ സി ജെ സി ബി മോനെ. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ഫയർ വെഞ്ചിൻ, ഇതാണ് നമ്മുടെ ഫയർ ട്രക്ക്. നമ്മൾ മറ്റേ തീയൊക്കെ പിടിക്കുമ്പോ വെള്ളം വെച്ച് അണക്കത്തില്ലേ, അതാണ് നമ്മുടെ ഫയർ എഞ്ചിൻ. അതുമാതിരി തന്നെ നമ്മളൊരു നിസാൻ ജി ടി ആർ കൊണ്ടുവന്നിട്ടുണ്ട്. നീക്കി നോക്കട്ടാ, നിസാൻ ജി ടി ആർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഉറൂസ്, റേഞ്ച് റോവർ, പിന്നെ ഒരു താറ് ജീപ്പ്. അപ്പൊ ഇത്രയും വണ്ടികളാണ് നമ്മൾ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഇതുമാതിരി തന്നെ അടിയിൽ കുറെ സ്ഥലമുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് വണ്ടികൾ വെക്കാൻ പറ്റും, ഇവിടെ ഒക്കെ വെക്കാം. പിന്നെ നമുക്ക് അടിയിൽ പോയി കഴിഞ്ഞാൽ അടിയിൽ ഇതിനും വലിയ സ്ഥലമാണ് അടിയിൽ. ഞാൻ കാണിച്ചുതരാട്ടാ, തറക്ക 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 കണ്ട, ഇവിടെ ഫുള്ള് അങ്ങോട്ട് വെക്കാം. വേണ്ട, ഇവിടൊക്കെ ഫുള്ള് നമുക്ക് വണ്ടികളൊക്കെ ആർ സി ഇടാം. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കുറെ ബാൽക്കണി കാര്യങ്ങളൊക്കെ വ്യൂ ആയിട്ട് കാണാനായിട്ട് കണ്ട നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ വന്നിട്ട്. ഓക്കെ, അപ്പൊ ഇവരെന്തായാലും ഇവിടെ രാത്രി ആകുമ്പോ ഇവിടെ വന്നിരിക്കും. ഒരു ഉച്ചരിയുമ്പോഴൊക്കെ നല്ല രസമല്ലേ വൈബ് ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാതിരി അപ്പുറത്ത് നമ്മൾ ഒരു ബാൽക്കണി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വണ്ടിയുടെ ഒക്കെ ഗാരേജും കാര്യങ്ങളൊക്കെ പണി ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയത്. ഓക്കെ, മിക്കവാറും നമ്മളിപ്പോ എന്തായാലും ചിലപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് മാറ്റും. കാരണം വലിയ സ്ഥലമൊന്നും ഇല്ല, ഫ്രാങ്ക്ലിൻ വണ്ടിയൊക്കെ സ്ഥലം വേണ്ടി. ഇപ്പൊ ഈ ആർ സി ഗാരേജ് ആയിട്ട് ഇപ്പൊ ഫ്രാങ്ക്ലിൻ വണ്ടി വെക്കാൻ സ്ഥലം എന്ന് പറയുന്ന സംഭവം ഇല്ല ഇവിടെ. അതാണ് ഇപ്പത്തെ പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. സംഭവം എന്താ വെച്ചാൽ നമ്മള് കുറെ പ്ലാനും കാര്യങ്ങളും സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും നമ്മുടെ വെബ് സീരീസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കുറെ പേരും നമ്മുടെ ആർ സി ഗാരേജ് ചൗനി കണ്ടിട്ടില്ല. അപ്പൊ അത് കാണിക്കാനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബസിന്റെ ആർ സി ആക്കാനൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിട്ട് മൊത്തം നമ്മൾ സെറ്റ് ആക്കിയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നാളെ ഒരു കീട്ടിലെ സംഭവിച്ച് വരും. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാട്ടാ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് മോഷ്ടിക്കേണ്ടത്. കാരണം ഒരു വലിയൊരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ സാധാരണ മോഷ്ടിക്കുന്ന മാതിരിയല്ല ആ കാണുന്ന ഗാരേജ്. ഇച്ചിരി ടഫാണ്, ഇച്ചിരി ടാസ്ക് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നല്ല അടിപൊളി സാധനം കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിടക്കാഴ്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.